നമ്മളിന്നിവിടെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യോഗ് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അസ്വി മലയാളം അശ്വതി ഒരു ഓണം ഫംഗ്ഷന് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ലുക്ക് ചെയ്യുന്നത്. ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഇൻസ്പയർഡ് ലുക്ക് അസ്വി മലയാളം ചെയ്യാറുണ്ട്. ഇന്ന് അസ്വി മലയാളം അശ്വതിയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സിൻ്റെ ഇൻസ്പയർഡ് ലുക്ക് നമുക്ക് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ഒരു യോഗ ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലൊരു കോട്ടൺ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ വീതി 11 ഇഞ്ചാണ് വരുന്നത്, നീളം വരുന്നത് 15 ഇഞ്ചാണ്. നമുക്കിവിടെ ഇതുപോലൊരു പിങ്ക് കളർ ഫാബ്രിക് പെയിൻ്റ് ആവശ്യമുണ്ട്. ഞാനിവിടെ ക്യാമലിൻ്റെ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബോട്ടിലിൻ്റെ പ്രൈസ് വരുന്നത് 20 രൂപയാണ്. ഇതുപോലെ കുറച്ച് ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ബ്രഷും നമുക്ക് ആവശ്യമുണ്ട്. ആ ഒരു ബീഡ്സ് നമ്മൾ ഇതുപോലൊരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. മെറ്റീരിയലിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒപ്പാർട്ടിൽ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കോർണർ പോർഷനിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗൗണിൻ്റെ യോക്ക് പാർട്ടിലാണ് കേട്ടോ നമ്മൾ ആ ഒരു ചെയ്യുന്ന ഡിസൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ വച്ച ശേഷം നമ്മൾ ആ ഒരു നെക്കിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഡ്രസ്സിലേക്കാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നോർമലി നെക്കിൻ്റെ ലെങ്ത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നെക്കിൻ്റെ ഷേപ്പ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു റൗണ്ട് ഷേപ്പും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കിട്ടാനായിട്ട് ഈ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും കാണാൻ പറ്റും. അതിനെ ഒന്ന് ഡാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു താമരയുടെ ഔട്ട്ലൈൻ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ഡിസൈനും ഒരേ സൈസിലും ഷേപ്പിലും കിട്ടാനായിട്ട് ഇതുപോലെ പ്രിൻ്റ് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ആ ഒരു ഡിസൈനെ ഇതുപോലെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ആ ഒരു ഔട്ട്ലൈൻ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. എല്ലാം ഏകദേശം ഒരു സെയിം ഡിസ്റ്റൻസിൽ വരുന്ന രീതിയിൽ ആ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈനെ വെച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാ ഡിസൈനും ഏകദേശം സെയിം ഡിസ്റ്റൻസിൽ വരുന്ന രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇവിടെ ഞാൻ കുറച്ച് കളർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കതിന് ആവശ്യത്തിന് വെള്ളവും ചേർത്തൊന്ന് ലൂസാക്കിയ ശേഷം ആ ഒരു ഔട്ട്ലൈനുള്ളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാനാദ്യം ഔട്ട്ലൈൻ ആ ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ആ ഒരു താമരയെ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ഈ എല്ലാ താമരയും ഇതുപോലെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ആ താമര ഫുള്ളായിട്ട് നമ്മൾ ആ പെയിൻറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അതിനുശേഷം മെറ്റീരിയലിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് നമ്മൾ ചെറിയൊരു ഡിസൈൻ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഡിസൈനും വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്യാം. ഇതുപോലെ ഒരു ഇൻറ്റു മാർക്ക് ആദ്യം ഇട്ട് കൊടുത്ത ശേഷം അതിനെ നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് ഒരു ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു വൈറ്റ് മെറ്റീരിയലിൽ ഈ ഒരു കളറ് വന്നപ്പോൾ തന്നെ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡിസൈൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താമരയുടെ കുറച്ചുകൂടെ ഒരു ലുക്ക് കിട്ടാനായിട്ട് ആ ഒരു നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു പിങ്ക് കളറ് പെയിൻ്റ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വൈറ്റ് പെയിൻറ്റ് മിക്സ് ചെയ്ത ശേഷം അപ്പോൾ നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ ഇതുപോലെ ആ ഒരു ലോട്ടസിൻ്റെ പുറത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്ത കളർ നന്നായിട്ട് ഉണങ്ങിയിട്ടാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് പിങ്ക് കളറ് അതിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
ഈ കൊടുത്ത പെയിന്റും ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ആ ഒരു ലോട്ടസിന്റെ ഔട്ട്ലൈൻ ആണല്ലോ അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പെയിന്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ. ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ഇതുപോലൊരു ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതുപോലെ ആ ഒരു ഷേപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു ബീഡ്സിനെ അതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബീഡ്സിനെ ഈ രീതിയിൽ അല്ലെങ്കിൽ സൂചിയും നൂലും കോർത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്താലും നല്ലതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വലിയ സൂചിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് ഗമ്മെന്ന് ആക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു ബീഡ്സിനെ ആ ഒരു സൂചിയിലേക്ക് ആക്കിയിട്ട് വേഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. ഒരു റൗണ്ട് ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ റൗണ്ടും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഒരെണ്ണം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഈ ഒരു ബീഡ്സ് വെച്ച് കവർ ചെയ്തെടുക്കാം. ഫുൾ ബീഡ്സ് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് റെഡി ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ സെറ്റ് സാരിയുടെ ബ്ലൗസൊക്കെ ഈ ഒരു ഡിസൈനിൽ ചെയ്താൽ ഒരുപാട് രസമായിരിക്കും. ഒരു ബീഡ്സ് ഉണങ്ങിയ ശേഷം നമ്മൾ ഇതുപോലെ ആ ഒരു അടിയിലത്തെ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഷേപ്പിൽ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ യോക്ക് പാർട്ടിൽ ഇതുപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു യോക്ക് ഡിസൈൻ ആ ഒരു ഡ്രസ്സിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടത് വീണ്ടും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. ഓൾറെഡി നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റിച്ച് ചെയ്ത നെക്കിലേക്ക് നമുക്ക് യോക്ക് പാട്ട് എങ്ങനെ വെച്ചു കൊടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാനിവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. യോക്ക് പാട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷോൾഡർ പോർഷനിൽ ഇതുപോലെ എക്സ്ട്രാ മെറ്റീരിയൽ നിൽക്കുന്നുണ്ട്. ആ മെറ്റീരിയലിനെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ആ ഷോൾഡറിൻ്റെ ലെവലിലൊന്ന് മടക്കിയ ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ രണ്ട് സൈഡും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് പാർട്ട് ഞാനിവിടെ നെക്കിൻ്റെ ഷേപ്പിൽ നിന്നും അര ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത ശേഷം ഇവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്ക് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഇത് കാണുന്നുണ്ടല്ലോ, ആ ഒരു കട്ട് നമുക്ക് ഉള്ളിൽ പോകുന്ന രീതിയിലാണ് കിട്ടേണ്ടത്. ഈ ഒരു രീതിയിൽ മടക്കിയ ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ യോക്ക് പാർട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.